ഹലോ, നമസ്കാരം. ഞാനിപ്പം ഈ വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ ഭർത്താവിൻ്റെ കാലിന് ഭയങ്കര വേദനയാണ് കേട്ടോ. ഇപ്പം മഴക്കാലം തണുപ്പും മഴയും തണുപ്പൊക്കെ വരുന്ന സമയവും ചില ആളുകൾക്ക് കാലിൻ്റെ പൊറാടിക്ക് അല്ലാന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഈ നമുക്ക് ആ നെരിയാണിൻ്റെ അവിടെ അല്ലെങ്കിൽ മുട്ടും കാലൊക്കെ ഭയങ്കര വേദന വരുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ ഇംഗ്ലീഷ് മരുന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു, ഒന്നും കുറവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ശരിയെന്നാ ഒരു വൈദ്യരോട് പറഞ്ഞപ്പോൾ വൈദ്യർ പറഞ്ഞതൊന്ന് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 മുളക് എടുത്തിക്കുന്നു, നമ്മളെ ഉണക്ക മുളക് എടുത്തിക്കണ്. അതിൻ്റെ നെറ്റീൻ്റെ അവിടെ കണ്ട് എടുത്തുങ്ങാണ്ട് അതിൻ്റെ കുരു ഫുള്ളും നമ്മളെടുത്ത് കളയണം, കുരുകളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ അതാ കുരുവൊക്കെ അതിൻ്റെ അങ്ങനെ ഒരു ഓൾസാക്കിങ്ങാണ്ട് കുരു കളയുക. ഇതാ കുരു ഒന്നും ഉണ്ടാകാൻ പാടില്ല, കുരുകൾ ഫുള്ളും കളയണം. എന്നിട്ട് അതിന് അതിൽ നമുക്ക് ഇനി വേണ്ടത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഉപ്പ് നിറച്ച് കൊടുക്കുക. ദാ ദാ ഓട്സ് ആ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ളും നമുക്ക് ഉപ്പിടണം കേട്ടോ. ഉപ്പ് കല്ലുപ്പാണ്, ഈ കല്ലുപ്പ് നമ്മളതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഫുള്ള് ഉപ്പ് നിറക്കണം. ദാ 7 മുളക് എടുത്തിക്കണം കേട്ടോ. ദാ ആ 7 മുളക് എടുത്തിക്കണ്, നമുക്കതിൻ്റെ ഉള്ളിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചൊന്നുമല്ല, കുറച്ചല്ല, ഫുള്ളും മുളകിൻ്റെ ഉള്ളിൽ ഫുള്ളും നമുക്ക് എത്ര ഇടാൻ പറ്റുന്ന വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ അങ്ങനെ ഫുള്ളും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നിറച്ചിക്കണം ഉപ്പ്. ഇതാ ഇപ്പോൾ 7 മുളകും ഞാനങ്ങനെ ഫുള്ള് ഉപ്പ് നിറച്ച് വെച്ചിക്കണ് കണ്ടോ. ഫുള്ള് ഉപ്പിട്ടിട്ട് വെച്ചിക്കണം. ചട്ടി ചൂടാവാൻ വെച്ചൊരു മൺചട്ടി ആവണം കേട്ടോ. മൺചട്ടിയിൽ നമ്മൾ നല്ല അതിൽ ഈ മുളക് അതിലിട്ടുങ്ങാണ്ട് നല്ല ഒന്ന് കരി നല്ല കറുക്കണം. മുളക് നല്ലോണ്ട് കരിയണം, ആ പുകയിലും പുകയും ആ മുളകിൽ അങ്ങനെ അടച്ച് അത് ചട്ടിയിലിട്ടിട്ട് നമ്മളങ്ങനെ അടച്ച് വെച്ച് നല്ല കരിയണം വണ്ടിയിലെ. ഇതേപോലെ നല്ല കരിയിച്ചെടുക്കണം, കരിയിച്ചെടുത്തിട്ട് ഇത് ചൂടാറിയിക്കണ്. ചൂടാറി ഇനിയിപ്പോൾ നമുക്കത് ഒന്ന് പൊടിച്ചെടുക്കണം, നല്ല നൈസായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. നല്ല നല്ല കറുത്തിക്കണം കേട്ടോ, നല്ല ഇങ്ങനെ കറുക്കണം. മുളക് നല്ലോണ്ട് കരിയണം. ഇപ്പോൾ ടൈൽസിൻ്റെ നമ്മളൊരു തുണി വെച്ചിട്ട് ഇത് ചെറിയ അമ്മിക്കുട്ടി വെച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം, മുളക് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല കുത്തി പൊടിച്ചാണ് കേട്ടോ. അത് പൊടിച്ച പൊടിഞ്ഞെടുത്ത് കിട്ടാൻ കുറച്ച് പണിയാണ്, അത്ര പെട്ടെന്നൊന്നും പൊടിയില്ല. മിക്സിയിലിട്ട് പൊടിക്കണ്ട, നമ്മൾ കല്ലിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ നല്ല ഒന്ന് കുറച്ച് നേരം ഒന്ന് നമ്മൾ മെനക്കെട്ടാൽ നമുക്കത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിരിക്കണ്. നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല നൈസായി കിട്ടിയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, കുറച്ച് നെയ്യും കൂടിയാണ്. കുറച്ച് നെയ്യ് വേണം. എന്താ നമ്മളിപ്പോൾ നമ്മളവിടെ എല്ലാ നെയ്യ് ഇതാണ്, നമുക്ക് ഏത് നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. എന്താ ഒരു 1/4 സ്പൂണോളം നെയ്യ് എടുത്ത് പാത്രത്തേക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് 1/2 സ്പൂണ് കേട്ടോ, 1/2 സ്പൂൺ എടുത്തുങ്ങാണ്ട് അതിൻ്റെ കൂടെ നമുക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ല മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു കുഴമ്പിൻ്റെ മാതിരി ആയി കിട്ടും, വേണ്ടോ ഒരു കുഴമ്പ് മാതിരി ആയി കേട്ടോ. അത് ഇതൊരു സ്പൂണ് നമുക്ക് ഒലക്ക് കഴിക്കാനും കൊടുക്കുക. പിന്നെ ബാക്കിയില്ലത് ബാക്കി വരുന്നത് കുറച്ചുണ്ടല്ലോ, അത് നല്ല കാലുമേ നമുക്ക് പരട്ടി കൊടുക്കുക കേട്ടോ. കാലിൻ്റെ ആ വേദനയുള്ള ഭാഗം വീങ്ങും ചെയ്തിരിക്കണം കാലേ. അപ്പോൾ അതിമേ നമുക്ക് അത് നല്ലോണം തേച്ച് കൊടുക്കുക. ഒരു 3-4 മണിക്കൂറെങ്കിലും കാലുമേ അത് അങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതാ കഴുകി കളഞ്ഞ് പോകും, നല്ല മാറ്റം കിട്ടും. കുറച്ച് വേദനക്കും കുറവുണ്ട്, മൂപ്പർക്ക് നീച്ച് നടക്കുന്നുണ്ട് പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നല്ല വീക്കും കുറച്ച് കമ്മിയായിരിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ വേദന സഹിക്കണവർ, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.